ഹലോ ഗൈസ്, എല്ലാവർക്കും എന്റെ എയർ ടെക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഞാൻ പറഞ്ഞോളാം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു കിടുക്കാച്ച സംഭവമായിട്ടാണ് എങ്ങനെ രണ്ടുപേരുടെ ഇറച്ചി പുക വരുത്താം എന്നതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പ്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. എന്നാലും നമ്മൾ ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് എങ്ങനെ തീപ്പെട്ടി പെട്ടി കൊണ്ട് നമ്മുടെ കൈ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരയ്ക്കുമ്പോ കയ്യിൽ നിന്ന് നിസ്സാരമായിട്ട് പുക വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോണത്. അതിന് വേണ്ട സാധനങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ ഹലോ ഗൈസ്, നമുക്ക് ഇത് വേണ്ടത് ഇതുപോലത്തെ ഒരു തീപ്പെട്ടി പെട്ടിയാണ്. നമുക്ക് ഈ തീപ്പെട്ടി പെട്ടി മാത്രമല്ല, അതെ ഈ രണ്ട് സാധനം കൂടി വേണം. നമുക്കപ്പോ ഇത് എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. ബാ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് തന്നെ ഈ തീപ്പെട്ടിയുടെ ആ അകത്തുള്ള സാധനം എടുത്ത് ദൂരെ കളയുക. കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ പുറത്തുള്ള ഈ കറുത്ത സംഭവം, ആ പൊടിയുള്ള വെടിമരുന്ന്, ആ സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഇതൊന്ന് കീറിയെടുക്കാം. അപ്പം കീറുവാണ്, കീറി കീറി കഴിയുമ്പോഴത്തേക്കും ഇതെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന് കട്ടി കൂടുതലാണ്. ആ കട്ടി കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ അകത്തെ ഒരു ലെയറുണ്ട്, ഇത് രണ്ട് ലെയറായിട്ടാണ് കൂട്ടി ചെയ്തിരിക്കുന്നത്. അപ്പം അകത്തെ ആ ലെയർ അങ്ങ് എടുത്ത് കളയുക ഗൈസ്. അപ്പം അതിപ്പോൾ ഞാൻ പൊളിക്കുകയാണ്. പൊളിച്ചതിന് ശേഷം എടുത്ത് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ നമുക്ക് കിട്ടുക. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ രണ്ടെണ്ണമാണ്. ഈ രണ്ടെണ്ണം നമ്മൾ മടക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ മടക്കി കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ദേ ഞാൻ കീറിയെടുത്ത പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. രണ്ട് ഞാൻ രണ്ടാക്കി മടക്കുകയാണ് ഗായ്സ്. ഇത് മടക്കിയതിന് ശേഷം ഇതുപോലെ രണ്ടും തന്നെ നിങ്ങൾ മടക്കണം, മറ്റേ പേപ്പറും കൂടെ ഇതുപോലെ മടക്കണം. മടക്കിയതിന് ശേഷം ഇത് ഇവിടെ മാറ്റി വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ കത്തിക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും രണ്ടാമത്തെ പേപ്പറും കൂടെ മടക്കി. മടക്കിയതിന് ശേഷം രണ്ടും വെച്ചിട്ട് നമ്മളൊന്ന് കത്തിക്കുകയാണ് ചെയ്യേണ്ടത്. കത്തിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് കത്തിക്കണം. ഇതിങ്ങനെ കത്തിക്കാൻ നേരത്തെ നിങ്ങളുടെ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തീപ്പെട്ടിക്കൊള്ളി വെച്ചാലും കത്തിച്ചാലും മതി. കാരണം വെച്ചാൽ തീ പൊക്കത്തോട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ കൈയുടെ വിരൽ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവൻ നിർത്തി നിർത്തി കത്തിക്കുന്നത്. കൈ പൊള്ളാൻ സാധ്യത, അവൻ്റെ കൈ പൊള്ളി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ കെയർഫുള്ളായിട്ടൊന്ന് കത്തിക്കണം ഗായ്സ്. ദൈവം കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പകുതി കത്തുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളാണെങ്കിൽ ഒരു ഭാഗം തന്നെ കത്തിക്കരുത്, എല്ലാ ഭാഗം കത്തിക്കണം. എന്നാലേ ഫുള്ളത് കത്തുള്ളൂ. ദേ ഇത് കത്തിയപ്പോൾ ദേ അത് കത്തി ഗായ്സ്. ഇത് അതിൻ്റെ അറ്റം കത്തിയിട്ടുണ്ട്, നമുക്ക് തിരിച്ചു പിടിക്കുക. പിന്നെ ആ കത്തി കരിഞ്ഞിട്ടുള്ള സാധനം എടുത്ത് കളഞ്ഞേക്കുക, നമുക്കത് ആവശ്യമില്ലാത്തതാണ്. രണ്ട് ദേ അടുത്ത സാധനം അവൻ കത്തിക്കുകയാണ്. അറ്റം കത്തിക്കരുത്, അറ്റം കത്തിച്ചോ കത്തിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒന്ന് കത്തിച്ചു കൊടുക്കണം ഗായ്സ്. പക്ഷേ കത്തുന്നുണ്ട്. കണ്ടോ, അവൻ സെൻറ്റർ കത്തിച്ചപ്പോഴേക്കും അതിൻ്റെ ബാക്കിയെല്ലാം തന്നെ കത്താൻ തുടങ്ങി. അതുകൊണ്ടാണ് പറഞ്ഞത് അറ്റത്ത് മാത്രം കത്തിച്ചിട്ട് കാര്യമില്ല, സെൻറ്ററും കൂടെ. അപ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സൈഡും ഇതുപോലെ തന്നെ കത്തിക്കുക. കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള ആ പേപ്പർ അല്ല ഗായ്സ്, നമുക്ക് വേണ്ടത് ആ കറയാണ്. അപ്പോൾ അത് കത്തിട്ട് നന്നായിട്ടൊന്ന് കത്തിക്കുക. ഇപ്പം എൻ്റെ കൈ അഞ്ചാറ് പ്രാവശ്യം പൊള്ളി, അതുകൊണ്ടാണ് കൈ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വലിക്കുന്നത്. ആ ചൂട് പൊക്കത്തോട്ട് വരുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കൈ പൊള്ളുന്നുണ്ട്. അപ്പോൾ അത് പുക വന്ന് അതൊക്കെ പോട്ടെ, പോയി കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് എടുത്ത് കളയുക. ഇപ്പം ഞാൻ അതെടുത്ത് കളയുന്നുണ്ട്. എടുത്ത് താഴത്തോടൊന്ന് ചൂടല്ലേ വെച്ച്, ചൂടായതുകൊണ്ട് കൈയൊന്നും പൊള്ളല്ലേ സൂക്ഷിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ എടുത്ത് കളയുന്നുണ്ട്. എടുത്ത് കളഞ്ഞതിന് ശേഷം അവനിപ്പോൾ അത് തൂക്കുന്നുണ്ട്, അത് തൂക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അവൻ. അപ്പം അത്തെ ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുക. രണ്ട് പേരല്ല, നമ്മുടെ ആദ്യത്തെ രണ്ട് വിരലിൽ അത്തേലൊന്ന് ഉരയ്ക്കുക. ഇപ്പം അവൻ ചെയ്യുന്ന പോലെ തന്നെ ഇത് ഒരെണ്ണം എടുത്തു, മറ്റേ വിരലിലും കൂടി കുറച്ചെടുത്തു. രണ്ടും കൂടി ഉരയ്ക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് അതിൽ നിന്ന് സ്മോക്ക് വരുന്നത്. ഇപ്പം സൂം ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് ആദ്യമൊക്കെ അതിൻ്റെ പിന്നെ കുറച്ച് സ്മോക്കൊക്കെ വരത്തുള്ളൂ. കുറേ തീപ്പെട്ടികളുണ്ടെങ്കിൽ കുറേ കൈ നിറച്ച് കുഴച്ചടിക്കാം ഗായ്സ്, അതുപോലെ നമുക്ക് പുക വരും, അതുപോലെ നല്ല സ്മോക്ക് വരും. ഇപ്പം കാണുന്നുണ്ട് നിങ്ങൾ സ്മോക്കൊക്കെ വരുന്നത്. കിടുക്കാച്ച സംഭവം ഞങ്ങൾക്ക് തോന്നി. അപ്പം എല്ലാവരും ചെയ്യുക, എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.